ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ ഒരു ആക്നി ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഹൈ ഫ്രീക്വൻസി മെഷീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു പിമ്പിളിന്റെ ഒക്കെ മാർക്സ് അതുപോലെ തന്നെ പിമ്പിൾസ് അതൊക്കെ കളയാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇന്ന് അതിന്റെ സെക്കൻഡ് സെറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വേറൊരു മെഷീനും കൂടി അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. മാനുവൽ മസാജ് അല്ലാണ്ട് തന്നെ നമ്മൾ അൾട്രാസോണിക് എന്ന് പറഞ്ഞൊരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സിറം അതുപോലെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതെല്ലാം സ്കിന്നിലേക്ക് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക്. അതുപോലെ തന്നെ ഒരു ഇത് ഡെയിലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിന്നിന്റെ ടെക്സ്ചറേ മാറും, നല്ല ഗ്ലാസ് പോലത്തെ സ്കിന്നൊക്കെ നമുക്ക് കിട്ടും. അത്രയും നല്ല അടിപൊളി മെഷീനാണ്. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഹൈ ഫ്രീക്വൻസി മെഷീൻ വരുന്നത്. ഇതിന്റെ പ്രോബ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ഇത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഓൺ ഓഫ് ബട്ടൺ ഇതാ ഇവിടെയാണ്. ചെറിയൊരു കിരികിരി കേൾക്കാൻ കഴിയും. പിന്നെ ഇതിന്റെ ഇന്റൻസിറ്റി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് വാട്ടർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിടന്നിട്ട് മൂവ് ചെയ്യണത് കാണിച്ചാൽ. ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ടർ കണ്ടന്റ് ഒട്ടും പാടില്ല നമ്മുടെ സ്കിന്നിൽ. അതുപോലെ തന്നെ ഇതും ഡ്രൈ ആയിരിക്കണം, ഫേസും ഡ്രൈ ആയിരിക്കണം. ജെല്ലിൽ ഇട്ടിട്ട് മാത്രം അല്ലെങ്കിൽ സിറത്തിലൊക്കെ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ആക്നെ ജെൽ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണാം. ആക്ച്വലി ഇതിൻ്റെ യൂസേജ് റിങ്കിൾസും കുറേ ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ട്. ഈ ലാഫ് ലൈനിലൊക്കെ ഉള്ള ചുളിവുകളൊക്കെ മാറും ഇത് യൂസ് ചെയ്യണതിൽ തന്നെ. ബെനിഫിറ്റ് ഒരുപാടാണ് അൾട്രാസോണിക് മെഷീൻ നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കുന്നത്. അത് ജെല്ല് അല്ലെങ്കിൽ സിറം ആ രണ്ട് ടൈപ്പുള്ള എന്തെങ്കിലും ഫേസിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഇനി മെഷീനാണ് യൂസ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് പാക്ക് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് മെഷീൻ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഹൈ ഫ്രീക്വൻസി മെഷീൻ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് ക്ലോവിൻ്റെ പാക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബയോട്ടിക്കിൻ്റെ ആണിത്. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ബയോട്ടിക്കിൻ്റെ ക്ലോവിൻ്റെ പാക്കാണ് അപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഇട്ട് കൊടുക്കുക. എനിക്ക് എപ്പോഴും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ പൂജ മാമിനെ എനിക്ക് ഓർമ്മ വരും. പാക്ക് ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയിലിടണമെന്ന് എപ്പോഴും മാം പറയാറുണ്ട്. അത് എപ്പോഴും എൻ്റെ പാക്ക് അപ്ലിക്കേഷൻ അത്ര മോശമൊന്നുമല്ല, എന്നാലും നല്ല ഭംഗിയിൽ ഇട്ട് കാണിക്കണം എന്ന് എപ്പോഴും പറയും. ക്ലയൻസിൻ്റെ മുഖത്ത് നല്ല ഭംഗിയിലായിരിക്കണം പാക്ക് അപ്ലിക്കേഷൻ നടത്തേണ്ടതെന്ന്. പാക്ക് എപ്പോൾ ആരുടെ മുഖത്ത് ഇടാണെങ്കിലും എനിക്ക് അത് ആദ്യം ഓർമ്മ വരിക. അതിനുശേഷം ഇത് കുട്ടി ഫസ്റ്റ് വന്നപ്പോൾ ഉള്ള ആളുടെ സ്കിന്നായിരുന്നു കേട്ടോ. പാക്ക് അപ്ലിക്കേഷൻ നമ്മൾ വെച്ചേക്കാണ്. ദെൻ രണ്ട് സൈഡാണ് അത്, റൈറ്റും ലെഫ്റ്റും വേണം. അപ്പോൾ വന്ന ഫസ്റ്റ് സിറ്റിങ്ങിലുള്ള ഫേസാണിത്. ദെൻ സെക്കൻഡ് സിറ്റിംഗ് ആയപ്പോൾ ഉള്ള ഫേസാണ് ഈ കാണുന്നത്. നല്ല കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഫസ്റ്റ് വരുമ്പോൾ ഭയങ്കര ഡാർക്കായിരുന്നു കളറ്, കണ്ടില്ലേ വ്യത്യാസം കണ്ടില്ലേ. അതൊന്ന് ഇത്തിരി ലൈറ്റൻ ആയിട്ടുണ്ട്.